നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3 എക്സസൈസ് 3.1 ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ നമുക്കിവിടെ 8 ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഫിഗേഴ്സിനെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ വെച്ച് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം. അതായത് സിമ്പിൾ കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ്, പോളിഗൺ, കോൺവെക്സ് പോളിഗൺ, കോൺകേവ് പോളിഗൺ, ഈ 5 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ്. ഈ 5 നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ കർവ്. സിമ്പിൾ കർവ് ഇതിൽ ഏതൊക്കെയുണ്ട്? ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ കർവ് ആണല്ലേ. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്, ഇതൊരു സിമ്പിൾ കർവ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ സിമ്പിൾ കർവ് ആണ്, സെക്കൻഡ് വൺ സിമ്പിൾ കർവ് ആണ്, തേർഡ് വൺ നോക്കിയേ, തേർഡ് വൺ സിമ്പിൾ കർവ് അല്ലല്ലേ, ഇതിന് 2 സർക്കിൾസ് ഉണ്ട്, ഇത് സിമ്പിൾ കർവ് അല്ല. ഫോർത്ത് വണ്ണും സിമ്പിൾ കർവ് അല്ല. ഫിഫ്ത്ത് വൺ നോക്കിയേ, ഇതൊരു സിമ്പിൾ കർവ് ആണ് അല്ലേ. സിക്സ്ത് വൺ സിമ്പിൾ കർവ് ആണ്, സെവൻത് വണ്ണും സിമ്പിൾ കർവ് ആണ്. എയ്ത്ത് വണ്ണും ഒരു സിമ്പിൾ കർവ് അല്ല അല്ലേ, 2 സർക്കിൾസും ഉണ്ട്, അതിനെ കണക്ട് ചെയ്തൊരു ലൈനും ഉണ്ട് അല്ലേ. ഇനി നോക്കിയേ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇതിൽ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് വൺ ക്ലോസ്ഡ് ഫിഗർ ആണ്, സിമ്പിൾ ആണ്, സോ ഫസ്റ്റ് വൺ ഈ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സെക്കൻഡ് വണ്ണും സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ്. തേർഡ് വൺ സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല അല്ലേ. ഫോർത്ത് വണ്ണും സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല. ഫിഫ്ത്ത് വൺ ഈസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. സിക്സ്ത് വൺ ഈസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആൻഡ് സെവൻത് വൺ ഈസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. എയ്ത്ത് വണ്ണും എന്തല്ല, സിമ്പിൾ അല്ല. ഇനി നോക്കിയേ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെന്റ്സ് ഈസ് കോൾഡ് പോളിഗൺ. അങ്ങനെയാണ് നമ്മൾ പോളിഗൺ പഠിച്ചത് അല്ലേ. അപ്പൊ നോക്കിയേ ഇതിൽ പോളിഗൺ ഏതൊക്കെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻസും കൊണ്ട് ഫോം ചെയ്യുന്ന സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ് എന്താ പോളിഗൺ. അപ്പൊ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് ഫോം ആയിരിക്കുന്ന ക്ലോസ്ഡ് കർവ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ലൈൻ മാത്രം യൂസ് ചെയ്ത് ഫോം ആയിരിക്കുന്ന ക്ലോസ്ഡ് കർവ് ആണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് വൺ പോളിഗൺ ആണ്, സെക്കൻഡ് വൺ പോളിഗൺ ആണ്. വേറെ സ്ട്രെയിറ്റ് ലൈൻസും കൊണ്ട് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല അല്ലെ. സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, പോളിഗൺ ആകത്തുള്ളൂ. അതുകൊണ്ട് ഇതും എന്തല്ല, പോളിഗൺ അല്ല കേട്ടോ. ഇനി നോക്കിയേ കോൺവെക്സ് പോളിഗൺ എന്തായിരുന്നു? കോൺവെക്സ് പോളിഗണിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കോൺവെക്സ് പോളിഗണിൽ അതിന്റെ വെർട്ടിസസ് ഔട്ട്വേർഡ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, ഒരു കോൺവെക്സ് പോളിഗൺ ആയിരിക്കും അല്ലേ. അപ്പൊ നോക്കിയാൽ ഇവിടെ ഔട്ട്വേർഡ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോളിഗൺ ഏതാണുള്ളത്? ഇതാണുള്ളത് അല്ലേ. അപ്പം കോൺവെക്സ് പോളിഗൺ ഈസ് 2. ഇനി നോക്കിയേ കോൺകേവ് പോളിഗൺ എന്താണ്? അതിന്റെ ഒരു വെർട്ടെക്സ് എങ്കിലും ഇന്റീരിയറിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ അങ്ങനെയുള്ളത് ഏതാണ്? ഈ ഫസ്റ്റ് വൺ ആണ് അല്ലേ. അപ്പൊ കോൺകേവ് പോളിഗൺ ഈസ് ഫസ്റ്റ് വൺ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി ഡയഗണൽസ് ഡസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ്? ഫസ്റ്റ് വൺ എ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ, സെക്കൻഡ് വൺ എ റെഗുലർ ഹെക്സഗൺ, തേർഡ് വൺ എ ട്രയാങ്കിൾ. അപ്പൊ ഇത് 3നും എത്ര ഡയഗണൽസ് ഉണ്ടെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്? എ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ. എ ഈസ് എ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ. ഒരു കോൺവെക്സ് ക്വാഡ്രിലേറ്ററലിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ക്വാഡ്രിലേറ്ററലിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ആണ് അല്ലെ. ഇപ്പൊ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ എന്താണ്? അതിന്റെ എല്ലാ വെർട്ടിസസും ഔട്ട്വേർഡ്സിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഇതിന് എത്ര ഡയഗണൽസ് ആണ്? ഹൗ മെനി ഡയഗണൽസ് ഡസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് എത്ര ഡയഗണൽസ് കാണും? ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആണ് എന്താ, ഡയഗണൽ. അപ്പൊ ഒരു കോൺവെക്സ് ക്വാഡ്രിലേറ്ററലിന് 2 ഡയഗണൽസ് ഉണ്ട് അല്ലേ. ഇനി ബി എന്താണ്? എ റെഗുലർ ഹെക്സഗൺ. നമുക്ക് റെഗുലർ ഹെക്സഗണ് എത്ര സൈഡ്സ് ആണുള്ളത്? 6 സൈഡ്സ് ആണ് അല്ലേ. അപ്പൊ 6 സൈഡുള്ള ഒരു ഹെക്സഗൺ നമ്മൾ വരയ്ക്കണം. 1 2 3 4 5 and 6. ഈ ഹെക്സഗണ് നമുക്ക് എത്ര ഡയഗണൽസ് വരയ്ക്കാമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഡയഗണൽ എന്താണ്? ഡയഗണൽ ഈസ് എ ലൈൻ സെഗ്മെന്റ് കണക്റ്റിംഗ് ടു നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടിസസ് ഓഫ് എ പോളിഗൺ. അപ്പോൾ നോക്കിയേ, ഈ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് എത്ര ഡയഗണൽസ് വരയ്ക്കാം? 1, 2, 3. ഇനി ഇവിടെ നിന്ന് എത്ര എണ്ണം വരയ്ക്കാം? 4, 5, 6. ഇവിടെ നിന്ന് 7, 8. ഇവിടെ നിന്ന് 9. ഇവിടെ നിന്ന് എല്ലാം വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ടോട്ടൽ എത്ര ഡയഗണൽസ് നമ്മൾ വരച്ചു? 9 ഡയഗണൽസ്. നെക്സ്റ്റ് എ ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിളിന് നമുക്ക് ഡയഗണൽസ് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇതിന് നോൺ കോൺസിക്യൂട്ടീവ് വെർട്ടിസസ് ഇല്ല അല്ലേ? ഈ വെർട്ടെക്സ് നമ്മൾ എടുത്താല് ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും അതിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡയഗണൽസ് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഡയഗണൽസ് 0 ആണ് അല്ലേ? പിന്നെ 0 ഡയഗണൽസ് ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഓഫ് എ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലേ, ഒരു കോൺവെക്സ് ക്വാഡ്രിലേറ്ററിന്റെ ആംഗിൾസിന്റെ സം എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചത്? 360 ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലേ? എന്തുകൊണ്ടാണ് 360 വരുന്നത്? ഒരു കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ, കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്വേർഡ്സിലേക്ക് അതിന്റെ വെർട്ടീസസ് എല്ലാം പോയിന്റ് ചെയ്യുന്ന ക്വാഡ്രിലേറ്ററിലാണ് എന്താ? കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ അല്ലേ? അപ്പോൾ ഒരു കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ ഫോം ആകുന്നത് 2 ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഇതിന് നോക്കി ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഇത് 2 ട്രയാങ്കിൾസ് ആയി അല്ലേ? അപ്പം ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്താണ്? അതിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എത്രയാണെന്നാണ് നമ്മൾ പഠിച്ചത്? 180 ഡിഗ്രി ആണെന്ന് പഠിച്ചല്ലേ? അപ്പൊ നോക്കിയേ, A, B, C, D ഈ കോൺവെക്സ് ക്വാഡ്രിലേറ്ററിൽ നോക്കിയേ, ട്രയാങ്കിൾ A, B, Cയും ട്രയാങ്കിൾ A, D, Cയും കൂടെ ചേർന്നാണ് എന്തായത്? ഈ കോൺവെക്സ് ക്വാഡ്രിലേറ്ററിൽ ഫോം ആയത് അല്ലേ? അപ്പം ട്രയാങ്കിൾ ABCയുടെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി വെച്ച് ട്രയാങ്കിൾ ABCയുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പം ട്രയാങ്കിൾ ABCയുടെ ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ട്രയാങ്കിൾ ADCയുടേതും എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 180 + 180 = 360 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഓഫ് എ കോൺവെക്സ് ക്വാഡ്രിലേറ്ററൽ ഈസ് 360 ഡിഗ്രി. ഇനി എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? വിൽ ദിസ് പ്രോപ്പർട്ടി ഹോൾഡ് if the quadrilateral is not convex? അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററൽ കോൺവെക്സ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് കോൺവെക്സ് അല്ലെങ്കിൽ അടുത്ത എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇതൊരു കോൺകേവ് പോളിഗൺ ആണ് അല്ലേ? ഈ പോളിഗണും ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാല് ഇത് 2 ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് ഈ കോൺകേവ് പോളിഗണും ഫോം ആയിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ കോൺകേവ് പോളിഗന്റെയും ആംഗിൾസ് എത്രയായിരിക്കും? ഇന്റീരിയർ ആംഗിൾസ്. ഈ ഒരു ട്രയാങ്കിൾ എടുത്താല് ഇത് എത്രയായിരിക്കും? നോക്കിയേ, A, B, C, D. ട്രയാങ്കിൾ A, B, D എത്രയായിരിക്കും? ട്രയാങ്കിൾ ABD = എത്രയായിരിക്കും? 180 ഡിഗ്രി ആണ് അല്ലെ? ഇതിന്റെ ഇന്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. നെക്സ്റ്റ് ട്രയാങ്കിൾ BCD. ട്രയാങ്കിൾ BCDയും എന്ത് തന്നെയായിരിക്കും? 180 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ? അപ്പൊ ഈ 2 ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ABCD എന്നുള്ള കോൺകേവ് പോളിഗൺ ഫോം ആകുന്നത് അല്ലെ? അപ്പം ഇതിന്റെയും ഇന്റീരിയർ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താല് 360 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? Yes, this property will hold if the quadrilateral is not convex. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സാമിൻ ദി ടേബിൾ. നോക്കിയാൽ ഇവിടെ ഒരു ടേബിളില് ഫിഗർ തന്നിട്ടുണ്ട്, സൈഡ്സ് തന്നിട്ടുണ്ട്, ആംഗിൾ സം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, ഇവിടെ 4 ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ट्रायांगल क्वाड्रिलेटरल पेंटागन हेक्सागन अल्ले इवडे तन्निरिक्कुन्न साइड्स नमुक्क तन्निट्टुണ്ട് ആംഗിൾ സമ്മും തന്നിട്ടുണ്ട് അല്ലേ ട്രയാങ്കിളിന്റെ ആംഗിൾ സം നോക്കിയേ 180 ഡിഗ്രിയാണ് അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് അതിന്റെ സമ്മ 180 ഡിഗ്രിയാണ് ഇനി ക്വാഡ്രിലേറ്ററലിനെ നോക്കിയേ ക്വാഡ്രിലേറ്ററലിന്റെതും നമ്മൾ ഇപ്പോൾ നോക്കിയായിരുന്നു അല്ലേ ഒരു ക്വാഡ്രിലേറ്ററലിനെ ഡയഗണലി വരച്ചാൽ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ 180 + 180 ആണ് അല്ലേ അപ്പോൾ അതായത് 2 * 180 अदे वह नोकिये 1 2 3 4 क्वाड्रिलेटरल 4 साइड्स फोर साइड्स -2 अब 4 - 2 इंटू 180 अदान नमुक आंगल सम कीवे नोकी पेंटागन 5 साइड्स नोकिये पेंटागन डायगोनल वरच्च सेपरेट 1 2 3 ट्रायंगल्स इत 3 3 ट्रायंगल्स ഉണ്ടല്ലേ അപ്പോൾ 3 * 180 അതാണ് അതിന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് ഇതിന 5 സൈഡ്സ് ഉണ്ട് 5 - 2 അതായത് സൈഡിൽ നിന്ന് നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തല്ലേ അതേ * 180 ഇവിടെയും നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു അതേ * 180 ചെയ്തു ഇവിടെ അത് തന്നെയാണ് നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ് 5 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു अदे इंटू 180 इन नोकिये इवडे 6 साइड्स उंडल्ले ई 6 साइड्स ने नम्मल डायगोनल वरच्चप्पोल एत्र ट्रायंगल किट्टी 1 2 3 4 4 ट्रायंगल्स किट्टी अप्पो 4 इंटू 180 अदन्न परयुन्न एंदाणु नंबर ऑफ साइड्स -2 इंटू 180 अप्पो नमुक्क ई टेबിളിൽ നിന്ന് നമുക്ക് എന്തു പറയാൻ പറ്റും ആംഗിൾ സം ഓഫ് എ കോൺവെക്സ് പോളിഗൺ ഇത് കോൺവെക്സ് പോളിഗൺ ആണല്ലേ അല്ലേ The angle sum of a convex polygon of a sides is n - 2 into 180 degree. അപ്പോൾ number of sides നെ നമുക്ക് എങ്ങനെ എടുക്കാം n എന്ന് എടുക്കാം. എത്ര sides ഉള്ള convex polygon വരച്ചാലും അതിന്റെ angle sum കണ്ടുപിടിക്കുന്ന equation നമുക്ക് അപ്പോൾ എന്ത് എഴുതാം n - 2 into 180. അതായത് number of sides. ഇവിടെ എല്ലാം നോക്കിക്കേ number of sides മാത്രമേ change ആവുന്നുള്ളൂ. ബാക്കി എല്ലാം എന്താണ് -2 into 180 degree ആണ് കണ്ടോ. അപ്പോൾ എന്ത് എഴുതാം ഈ നമ്പർ ഓഫ് സൈഡ്സിനെ നമുക്ക് n എന്ന് എടുക്കാം അതായത് നമ്പർ ഓഫ് സൈഡ്സ് മാറി വന്നാലും എന്താണ് n - 2 * 180 ഡിഗ്രി ഈ ടേബിളിനകത്ത് നമുക്ക് എന്ത് പറയാം ആംഗിൾ സം ഓഫ് എ കോൺവെക്സ് പോളിഗൺ of n sides is and n - 2 into 180 degree അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് എത്ര സൈഡുള്ള കോൺവെക്സ് പോളിഗൺ തന്നാലും അതിന്റെ ആംഗിൾ സം കണ്ടുപിടിക്കണ ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം n - 2 into 180 degree എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി ആംഗിൾ സം ഓഫ് എ കോൺവെക്സ് പോളിഗൺ വിത്ത് നമ്പർ ഓഫ് സൈഡ്സ് ഇവിടെ നോക്കേ 7 സൈഡ്സ് ഉള്ളത് 8 10 n ഇത്രയും സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആംഗിൾ സം കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഈ 7 സൈഡുള്ളതിന്റെ ആംഗിൾ സം നമുക്ക് എന്ത് എഴുതാം ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം n - 2 into 180 ഡിഗ്രി ആണ് അപ്പോൾ n ഇവിടെ എത്രയാണ് 7 ആണ് അപ്പോൾ എന്ത് എഴുതാം 7 - 2 इंटू 180 डिग्री अगर नमुक 7 - 2 5 5 इंटू 180 डिग्री 5 इंटू 180 डिग्री एंतु 0 8 इंटू 5 44 1 इंटू 5 5 5 प्लस 4 900 900 डिग्री अब 7 साइड्स और कॉन्वेक्स पॉलीगनिन्टे एंगल सम 900 डिग्री आयिरिक्कुम केട്ടോ नी नेक्स्ट नोक्किये 8 साइड्स अदिने नमुक्क एंगने एഴുതാം 8 - 2 into 180 degree is equal to 8 - 2 is 6 into 180 degree എന്തു വരും 0 8 into 6 48 4 1 into 6 6 plus 4 10 എന്തു വന്നു 1080 degree नेक्स्ट 10 sides ഉള്ളതല്ലേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 10 - 2 into 180 degree is equal to 10 minus 2 is 8. 8 into 180 degree. 8 into 180 degree endu varum? 18 into 80 edan 64. 6. 8 plus 6 14. 1440 degree. അടുത്തത് n സൈഡ്സ് ഉള്ള ഒരു കോൺവെക്സ് പോളിഗൺ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n - 2 * 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ n ന്റെ പ്ലേസിൽ എന്ത് തന്നെ വരും? n തന്നെ വരും. അപ്പോൾ n - 2 * 180 ഡിഗ്രി.